ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വി ആർ ഇൻ ഹോസ്റ്റൽ, നമ്മളിപ്പോ ഹോസ്റ്റലിലാണ്. ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ BSc നഴ്സിംഗിന്റെ ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ വർഷത്തിലേക്ക് കയറുന്ന ആദ്യത്തെ ദിവസമാണ് കേട്ടോ ഇത്. അതായത് ഞാൻ ഹോസ്റ്റലിൽ വന്നത് എൻ്റെ ഒരു ഇയർ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് പല്ല് വെച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇന്ന് ക്ലാസ്സിൽ പോകണമെന്ന്. ഒരു 9:30 കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും പിന്നെയാണ് അറിഞ്ഞത് ക്ലാസ്സിൽ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ബുക്കും ബാഗും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസമാണ്. അപ്പം കുറേ സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. പിന്നെ ഞാൻ ഈ ഒരു ഫേസ് വാഷിലോട്ട് മാറിട്ടോ. ഇത് ഫോക്സ് ടെയിലിൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്ലൻസറാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുകയാണ് കറൻ്റ്ലി. ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ. എന്തായാലും മിനിമലിസ്റ്റ് അടിപൊളിയായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ. എന്താ, നമ്മള് കോളേജിൽ പോകാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ റെഡി ആവുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് ചടപടേ ചടപടേന്ന് റെഡി ആവേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഉച്ചക്ക് പ്ലേറ്റ് എടുക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ വന്നാണ്. രാവിലെ തൊട്ട് ഉച്ച ക്ലാസ് ഇരിക്കുമ്പോ ഞങ്ങൾക്ക് വിശക്കും. ഉച്ചക്ക് വരുമ്പോ ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കും. നമ്മള് എന്ത് പറയാം, നമ്മള് എന്തോട് പോവാന്ന് പറയാം. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഫുഡ് ചോറ്, നമുക്ക് 1:30 തൊട്ടാണ് ഫുഡ്, ബോയ്സിന് 1:30 വരെ. അപ്പൊ നമ്മൾ 1:30 ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ചേട്ടാ വൈകിട്ട് കാണാം. ഞാനിനെ കുളിപ്പിക്കാൻ പോവാണ്. ഞാനതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത്. രണ്ടും അടിപൊളിയാണ്. ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാളായി, ഒരു 2 weeks ഒക്കെ കഴിഞ്ഞു. എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. അതിൻ്റെ ശരീരം ഇങ്ങനെ ഭയങ്കര മുരിങ്ങുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി നല്ല സോഫ്റ്റായി. ഒരു ബോഡി ലോഷനും പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള, നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ബാത്ത് എന്താ വാഷാണ് കാണിക്കുന്നത്. ഞാൻ രണ്ടും കാണിച്ചു തരാം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ, ഇതാണ് നമ്മുടെ മമ്മ എടുത്തിൻ്റെ രണ്ട് അടിപൊളി പ്രൊഡക്റ്റുകൾ. ബേബി മിൽക്ക് സോഫ്റ്റ് ബോഡി ലോഷനും പിന്നെ ബേബി മിൽക്ക് സോഫ്റ്റിൻ്റെ തന്നെ ഹെഡ് ടു ടോ വാഷുമാണ് കേട്ടോ സംഭവം. അപ്പോൾ ഈ ഹെഡ് ടു ടോ വാഷിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 2-in-1. അതായത് നമുക്ക് എക്സ്ട്രാ ഒരു ഷാമ്പൂവിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനിനാണെങ്കിൽ നല്ല മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റാണ്, നല്ല മോയ്സ്ചറൈസിംഗ് ആണ് കേട്ടോ സാധനം. പിന്നെ ഈ രണ്ട് സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മിൽക്ക്, പ്രോട്ടീൻ, ഓട്സ്, കലണ്ടുല ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ. അപ്പം നമ്മുടെ ബേബിക്ക് ഒരു രീതിയിലും കെമിക്കൽ ഇത് ഹാം ചെയ്യുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കൊച്ചിന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ നല്ലത് നോക്കി സെലക്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ഒരുപാട് ഇങ്ങനെ ചോയ്സ് നോക്കി 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 സെലക്ട് ചെയ്യുന്ന ആളാണ്. ഇതെനിക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഷാമ്പും എല്ലാം ഒരു പ്രശ്നമില്ല, കൊച്ചിൻ്റെ മുഖത്തോ അങ്ങനെ ഒന്നും റാഷസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിക്ക് തന്നെ മോയ്സ്ചർ ചെയ്യും, നല്ല രീതിക്ക് ഒരു പ്ലംബി സ്കിന്നാക്കി മാറ്റും കേട്ടോ. അവൻ നല്ലതായിട്ട് മുരിയുന്നുണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു കിട്ടി. നന്നായിട്ട് നമ്മുടെ ബേബിയുടെ സ്കിന്നെ നറിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ടോക്സിൻ ഫ്രീ ആണ്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് തന്നെ ഭയങ്കര സേഫ് ആയിട്ടാണ്, നമ്മുടെ ബേബീസിന് യൂസ് ചെയ്യാൻ പാകത്തിന്. ഈ ഒരു മമ്മാർത്തിൻ്റെ ബേബി മിൽക്ക് സോഫ്റ്റ് ബോഡി ലോഷൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് ഭയങ്കര മോയ്സ്ചറൈസിംഗ് ആണ്. അത് മാത്രമല്ല, സ്കിന്നിലോട്ട് വേഗം അബ്സോർബ് ആവുന്നൊരു ഫോർമുലയും കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ ബേബിക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തായാലും ഇത് മമ്മാർത്ത് .in-ലോ അല്ലെങ്കിൽ അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ സ്റ്റോറിലോ ഒക്കെ അന്വേഷിച്ച് നോക്കുക. നല്ല രണ്ട് പ്രൊഡക്റ്റുകളാണ്, വെർത്ത് ദ മണിയാണ്. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കയറി ചെക്ക് ചെയ്യാൻ മറക്കണ്ട, ട്രൈ ചെയ്യാനും മറക്കണ്ട. ഓക്കെ ഗൈസ്, അലക്കാൻ പോവാണ് ഗൈസ്. വീട്ടിൽ നിന്ന് വന്നത് നമ്മൾ അലക്കി, അപ്പൊ നമ്മള് അലക്കാൻ വേണ്ടി പോവാണ്. എന്നപ്പോ തന്നെ നമ്മൾ യൂണിഫോം ഒക്കെ മാറിയിട്ട് നമ്മൾ അലക്കാൻ വേണ്ടി പോകണം. ചേരാ അലക്കിട്ട് അലക്കാം. നമ്മളങ്ങനെ അലക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഞാനിത് ഫുള്ള് വിരിക്കുന്നത് ഇവിടെയല്ല, ഈ ബാൽക്കണിയിൽ. ഞാൻ ജസ്റ്റ് ഇന്നേഴ്സ് അങ്ങനെ ചെറിയ ടൗവൽ തോർത്തൊക്കെ വിരിച്ചിട്ടുണ്ടോ. കാരണം കാണാതെ പോകണ്ട, ബാൽക്കണിയിലൊക്കെ വിരിച്ചിടുന്നതായിരിക്കും നല്ലത്. ടെറസിലാണ് ബാക്കി തുണി വിരിക്കുന്നത്, പറന്നൊന്നും പോകണ്ടെന്ന് വിചാരിച്ചാണ്. അതിനുശേഷം നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, വന്നപ്പോൾ തന്നെ അലക്കാൻ പോയി. അപ്പോൾ നമ്മളൊരു ചായയും എന്തെങ്കിലും ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ഒരു കൂട്ടിൽ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അതിനകത്ത് നിന്ന് എന്താ കഴിക്കേണ്ടത് എന്താ കഴിക്കേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരെണ്ണത്തിന് ഇത്ര എണ്ണം എന്തോ ഒരു പാക്കറ്റ് ആയിട്ട് വാങ്ങിച്ചു പോലും. കൊള്ളാല്ലേ, തോന്നില്ല.
പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് വൈകുന്നേരം കടലയും മിച്ചറും തിന്നു, പിന്നെ കാപ്പി കുടിച്ചു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു അത്, നല്ല രസമായിരുന്നു. നമ്മൾ രാവിലെ ഇട്ടിട്ട് പോയി മേക്കപ്പ് റിമൂവ് ചെയ്യാം. ഇതൊക്കെയാണ് അവിടെ നിന്ന് കുറച്ചിട്ട് വന്ന കുരുവാണ്. എന്താ ഇതിനൊക്കെ പറയപ്പം? നമുക്കിനി തലയിൽ എണ്ണ തിരിക്കാം ഗൈസ്. ഇതെനിക്ക് ഇന്നലെ സാമ്പിൾ ഫ്രീ കിട്ടിയതാ കുടിച്ചു നോക്കാനായിട്ട്. അവരെനിക്ക് 4 സാമ്പിൾസ് തന്നു. നമുക്ക് ഈ ചീപ്പ് ഉപയോഗിക്കാം. ഈ ചീപ്പിൽ നല്ല രീതിക്ക് താരനൊക്കെ വരും, പെയിൻ വരും. സോ വേണ്ട, ഇത്രയും പൊടി എൻ്റെ തലയിലുണ്ടായിരുന്നു. ഞാൻ തലയിലെ എണ്ണയൊക്കെ തേച്ചു. കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തപ്പുകയാണ് കേട്ടോ. അതായത് എന്താണ് ഇടേണ്ടത് എങ്ങനെയാണ് ഇടേണ്ടത് എന്നൊക്കെ തപ്പി നോക്കുന്ന ഈ ഒരു രംഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കുളിച്ചിട്ട് വരാം, കുളിച്ചിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് വന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ സ്റ്റെപ്പാണ്. കുളിച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ രാത്രിയിലത്തെ സ്കിൻ കെയർ ചെയ്യട്ടോ, കാരണം അപ്പോഴാണ് എൻ്റെ ഫേസ് ഏറ്റവും ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞാനൊരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പിന്നെ ജസ്റ്റ് ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കും. ഇത് മാത്രമാണ് എൻ്റെ നൈറ്റ് കെയർ സ്കിൻ റൊട്ടീൻ ഇപ്പോഴത്തെ കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഏകദേശം എൻഡ് ഇയർ ആയിട്ടുണ്ട്, കാരണം 8:45 വരെ നമുക്ക് ഫോൺ ഉള്ളൂ. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്തേക്കുന്നത്. സോ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളെ സജഷൻ ചെയ്യാം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ. നമ്മൾ ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 8:45 വരെ ഫോണുള്ളൂ, ഇപ്പോൾ 8 മണിയായി. സോ എനിക്ക് ഇനി വീട്ടിൽ വിളിക്കാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.